മന്ത്രി കെ ടി ജലീൽ രാജിവെക്കുക എന്ന ആവശ്യത്തിലും തൃശൂർ കഴിഞ്ഞ ദിവസം ഐ ജി ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ചേലക്കരയിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു. യുവരോഷം എന്ന പേരിൽ ചേലക്കര യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഐ ജി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കന്മാരെയും പ്രവർത്തകരെയും പോലീസ് കിരാതമായി മർദ്ദിച്ചുവെന്നും മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത്. യുവരോഷം എന്ന പ്രതിഷേധ പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി റഫീഖ് പാറപ്പുറം ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരായ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഈ പോലീസിന്റെ ഈ കിരാത വാഴ്ചകളൊക്കെ ഉണ്ടായാലും സമരത്തിൽ നിന്ന് പിന്മാറും എന്ന് പോലീസ് ഒരിക്കലും കരുതണ്ട. വളരെ ശക്തമായി തന്നെ യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഈ സമരവുമായി മുന്നോട്ട് പോകും. ഇന്നലെ കെ എസ് യു നടത്തിയ സമരത്തിന് യാതൊരു പ്രകോപനവും ഇല്ലാതെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നേരെ നായാട്ടാണ് നടന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശോഭാ സുബിൻ അടക്കമുള്ള നേതാക്കളെ വളരെ മൃഗീയമായിട്ടാണ് പോലീസ് മർദ്ദിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഇവിടെ നടക്കുന്ന അഴിമതികളെയും ഇവിടെ നടക്കുന്ന കൊള്ളകളെയും ഒന്നും പുറത്തു കൊണ്ടുവരില്ല എന്നുള്ള ധാരണ പോലീസിനും സർക്കാരിനും ഉണ്ടെങ്കിൽ ആ ധാരണ അവർ മാറ്റിവെക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ സൂര്യൻ അധ്യക്ഷനായിരുന്നു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രസാദ് ആറ്റൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ കൃഷ്ണദാസ് വില്ലടത്ത്, ടി കെ ശ്രീജിത്ത്, ഒ അബ്ദുള്ള, അഖിലേഷ് പാഞ്ഞാൽ, സുബ്രഹ്മണ്യൻ പൈങ്കുളം, സംഗീത് ചേലക്കര, ജിഫിൻ ജോർജ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു സംസാരിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ യുവജന സംഘടനകൾ നടത്തുന്ന പല സമരങ്ങളെയും പിണറായി വിജയന്റെ പോലീസ് തല്ലി അമർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എങ്ങനെയൊക്കെ മാറിയാലും എങ്ങനെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ടാലും മതേതര രാഷ്ട്രമാണ്, മതേതര സംസ്ഥാനമാണ് കേരളം. ഒരിക്കലും മതത്തിൻ്റെ പിന്നാലെ പോകാതെ മതേതരത്വത്തിന് വേണ്ടി നിലകൊണ്ട ഈ സംസ്ഥാനത്തെ ഖുർആന്റെ പേര് പറഞ്ഞ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി, ഖുർആന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ കെ ടി ജലീലിനെ പോലെയുള്ള ആളുകളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഖുർആനെ മറവിയാക്കാൻ ശ്രമിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും. റൈറ്റ് വിഷൻ, ചേലക്കര.